ഇത് തിരുപ്പതിയിലെ ഫ്രീ ക്യൂവിന്റെ ക്യൂ ആണ്. അപ്പൊ ഇതിൽ കണ്ടു അവിടെ അങ്ങനെ വഴിയിൽ ക്യൂവിന്റെ ഉള്ളിൽ രണ്ട് ടോയ്ലറ്റ് ടൈലൊക്കെ ഇട്ട് നല്ല നീറ്റ് ആയിട്ടുള്ള രണ്ട് ടോയ്ലറ്റ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ ക്യൂവിൽ നിൽക്കുന്ന ആളുകൾക്ക് ബാത്റൂം സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു ടോയ്ലറ്റിന് പോലും കാശ് കൊടുക്കേണ്ട, എല്ലാം ഫ്രീ ആണ്. നമസ്കാരം. ഓരോ വർഷവും ശബരിമലയിൽ തിരക്ക് കൂടുമ്പോഴും അപകടങ്ങൾ സംഭവിക്കുമ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ശബരിമല തിരുപ്പതി മോഡലിൽ വികസനം കൊണ്ടുവരുന്നുള്ളത്. സത്യത്തിൽ എന്താണ് തിരുപ്പതി മോഡൽ? കഴിഞ്ഞൊരു 10 വർഷത്തോളമായിട്ട് എല്ലാ വർഷവും തിരുപ്പതിയിൽ പോകുന്ന ഒരാൾ എന്ന നിലയിൽ തിരുപ്പതിയിൽ ഞാൻ കണ്ടിട്ടുള്ള അവിടുത്തെ സൗകര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. നമുക്ക് ഒരു ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്താൻ നമ്മൾ പോകുമ്പോൾ നമുക്ക് അവിടെ കിട്ടേണ്ട പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന് അവിടുത്തെ കൃത്യമായ ദർശനം, രണ്ട് അവിടുത്തെ താമസ സൗകര്യം, പിന്നെ മൂന്നാമത്തെ അവിടുത്തെ ഭക്ഷണം, അതേപോലെ തന്നെ ഗതാഗത സൗകര്യം, പിന്നെ ഒരു കാര്യം നോക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ, അതായത് നമ്മുടെ ടോയ്ലറ്ററി സൗകര്യങ്ങൾ, നമ്മുടെ മൊബൈൽ സൂക്ഷിക്കൽ, ചെരുപ്പ് സൂക്ഷിക്കൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഈ കാര്യങ്ങളിലെല്ലാം തിരുപ്പതിക്ക് തിരുപ്പതിയുടേതായിട്ടുള്ള ഒരു രീതിയുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ എന്തൊക്കെയാണ് തിരുപ്പതി മോഡൽ എന്ന് പറയുന്നത്, അതെങ്ങനെ നമുക്ക് ശബരിമലയിൽ അപ്ലിക്കബിൾ ആണോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ആദ്യം തിരുപ്പതിയിലെ ദർശനത്തെക്കുറിച്ച് പറയാം. തിരുപ്പതിയിൽ 4 തരത്തിലുള്ള ദർശനങ്ങളുണ്ട്. അതിന് 4 തരത്തിൽ എന്ന് പറഞ്ഞാൽ, ഒന്ന് സർവ്വദർശനം. നമ്മൾ സാധാരണ ക്ഷേത്രങ്ങളിൽ പോകുന്ന പോലെ നമ്മൾ ഇഷ്ടംപോലെ സമയമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ക്ഷേത്രത്തിൽ ക്യൂ നിന്ന് നമ്മൾ ദർശനം കാണുന്ന രീതി, അവിടുത്തെ ഭഗവാനെ ദർശിക്കുന്ന രീതി. അപ്പോൾ അങ്ങനത്തെ സർവ്വദർശനം എന്നാണ് അതിന് പറയുക. അതിന് ഒരുപാട് സമയമെടുക്കും. ചിലപ്പോൾ 10 മുതൽ 10 മണിക്കൂർ തൊട്ട് 20 മണിക്കൂർ വരെയൊക്കെയുള്ള സമയം കൊണ്ടാണ് നമുക്ക് ദർശനം കിട്ടുന്നത്. പക്ഷേ ഈ 20 മണിക്കൂർ നിങ്ങൾ ദർശനത്തിന് നിൽക്കുമ്പോഴും നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങൾ. അതായത് ആ ക്യൂ നിൽക്കുന്നതിന് ഒപ്പം തന്നെ നിങ്ങൾക്ക് ടോയ്ലറ്ററി സൗകര്യങ്ങളും അതേപോലെ തന്നെ ഭക്ഷണത്തിലുള്ള സൗകര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എത്ര നേരം ക്യൂ നിന്നാലും നിങ്ങൾക്ക് അതിനുള്ള ബുദ്ധിമുട്ടായി. ഇരിക്കുന്നതിനുള്ള സൗകര്യങ്ങളും ഓരോ ക്യൂ കോംപ്ലക്സുകളായിരിക്കും. അപ്പോൾ ഓരോ റൂമിൽ നമുക്ക് ഇരിക്കുകയും അതിൻ്റെ അടുത്ത് തന്നെ ബാത്റൂമും ഭക്ഷണത്തിലുള്ള സൗകര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് നിങ്ങൾക്ക് സമയമെടുത്തുകൊണ്ട് ഒരു കാശ് ചിലവും ഇല്ലാതെ ദർശനം നടത്താം. അടുത്ത ഒരു സംവിധാനം എന്ന് പറയുന്നത് ടോക്കൺ ദർശനമാണ്. ഇതും ഫ്രീ ആണ്. നിങ്ങൾ തിരുപ്പതിയിൽ താഴെ എത്തി നിങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ അങ്ങനെ 2 സ്ഥലത്ത്, അതായത് ശ്രീനിവാസം കോംപ്ലക്സിനും വിഷ്ണു നിവാസം കോംപ്ലക്സിനും, രാവിലെ 5 മണി തൊട്ട് 7 മണി വരേക്ക് ഒരു ടോക്കൺ കൊടുക്കും. ആ ടോക്കണിൽ നിങ്ങൾ നിങ്ങളുടെ ആധാർ കാർഡും നിങ്ങളുടെ തള്ളവിരലും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്നത്തെ ദിവസം 7 മണിക്കോ 5 മണിക്കോ 6 മണിക്കോ അങ്ങനെ ഒരു സമയം തരും. വൈകുന്നേരം 3 മണിക്ക് നിങ്ങൾക്ക് ദർശനം കിട്ടുമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾ മുകളിലെത്തിക്കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ദർശനം കിട്ടും. ഇതും പൂർണ്ണമായിട്ടും ഫ്രീ ആണ്. മൂന്നാമത്തെ ഒന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നേ കൂട്ടി പ്ലാൻ ചെയ്ത് അവിടെ പോയി ദർശനം നടത്തുക എന്നുള്ളതാണ്. അതിന് സ്പെഷ്യൽ എൻട്രി ദർശനം എന്നാണ്. 300 രൂപയാണ് അതിൻ്റെ ഫീസ്. ആ 300 രൂപ കൊടുത്ത് നമുക്ക് 3 മാസം മുൻപ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് ഡിസംബർ മാസത്തിൽ നടത്തിയാൽ നമുക്ക് മാർച്ച് മാസത്തിലെ ദർശനം നമുക്ക് ബുക്ക് ചെയ്ത് ആ ദിവസം പോയിട്ട് നിങ്ങൾക്ക് ദർശനം നടത്താം. ഇതിന് 300 രൂപയാണ്. പിന്നെ അടുത്തതൊന്ന് സേവാ ദർശനമാണ്. അത് അവിടുത്തെ വഴിപാടുകൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ദർശനം കിട്ടുക. ഇത് 500 രൂപയാണ്. അവിടുത്തെ 4-5 തരത്തിലുള്ള സേവകളുണ്ട്, വഴിപാടുകളുണ്ട്. ആ വഴിപാടുകളിൽ ഏതെങ്കിലും ഒരെണ്ണം ബുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ദർശനം കൂടി കിട്ടും. അതിന് ഒരാൾക്ക് 500 രൂപയാണ് വരുന്നത്. അടുത്തൊന്ന് ദിവ്യദർശനമാണ്. നിങ്ങൾക്ക് തീരെ സമയമില്ല, നിങ്ങളിൽ കാശുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5000 രൂപ കൊടുത്തിട്ട് ഒരാൾക്ക് ദർശനം നടത്തുന്നതിൻ്റെ സംവിധാനം. അപ്പോൾ ഇങ്ങനെ കാശുള്ളവർക്ക് ആ രീതിയിലും കാശില്ലാത്തവർക്ക് സമയം ഉപയോഗിച്ചുകൊണ്ടും ദർശനം നടത്താവുന്ന സംവിധാനം തിരുപ്പതിയിലുണ്ട്. ഈ ദർശനത്തിന് ഒന്നും തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നാലും നിങ്ങൾക്ക് ക്യൂവിൽ നിൽക്കേണ്ട ആവശ്യം വരില്ല, അല്ലെങ്കിൽ ഭയങ്കരമായ തിരക്ക് അനുഭവിക്കേണ്ട ആവശ്യം വരില്ല. ഓരോന്നിനും കൃത്യമായ സമയം നിങ്ങൾക്ക് തരും. ആ സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1-2 മണിക്കൂർ കൊണ്ട് ദർശനം കിട്ടും. ഇതാണ് തിരുപ്പതിയിലത്തെ രീതി. പിന്നെ അതേപോലെ തന്നെ ഇനി ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇവർക്കെല്ലാവർക്കും ഫൈനൽ ഒറ്റ ക്യൂവിലേക്കാണ് വരുന്നതും ദർശനം കാണുന്നതും. ഇപ്പോൾ നമ്മൾ ഏത് ഇതിൽ കൊടുത്താലും ഈ നടക്കേണ്ട ദൂരം കുറയുമെന്ന് മാത്രമേ ഉള്ളൂ. അവസാനത്തെ ദർശനം ഒരേപോലെ തന്നെയാണ് വരിക. രണ്ടാമത് ഇവിടുത്തെ പ്രസാദ വിതരണത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. എവിടെ ദർശനം നടത്തുന്ന എല്ലാവർക്കും ഒരു ചെറിയ ലഡു പ്രസാദമായിട്ട് ഫ്രീ ആയിട്ട് ലഭിക്കും. മറ്റ് ലഡു, അതായത് വലിയ മീഡിയം സൈസ് ലഡു വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 300 രൂപയുടെ ദർശനത്തിന് ഒരു ലഡു അതിൻ്റെ ഒപ്പം ഫ്രീ ആയിട്ടുണ്ട്. അത് 160 മുതൽ 180 ഗ്രാം വരെ തൂക്കം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് വാങ്ങിക്കുന്ന ലഡു അതിലും കുറവുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വെയിങ് മെഷീൻ ഉണ്ടാവും, തൂക്കി നോക്കിയിട്ട് ഇത് കുറവുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ മാറ്റിത്തരും. അത്രയും കറക്റ്റായിട്ടാണ് അവിടുത്തെ ഓരോ പ്രസാദവും കൊടുക്കുന്നത്. പിന്നിൽ കാണുന്നതാണ് കല്യാണഘട്ട എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു ചെറിയ ബിൽഡിംഗ്. ഇത് മിനി കല്യാണഘട്ടയാണ്. അതായത് ഇവിടെ വരുന്ന ആളുകൾക്ക് തലമുട്ടയടിക്കുന്നതിന് മാത്രമുള്ള ബിൽഡിംഗ് ആണ് ആ കാണുന്നത്.
ഇവിടെ തല കൊട്ടയടിക്കുന്നതിന് മാത്രമാണ് അഞ്ച് തലയുള്ള ബിൽഡിംഗ്. അതേപോലെ തന്നെ ഇവിടെ ഒരു ബാത്റൂമുണ്ട്. ഓരോ ബാത്റൂമിനും അതിന് ക്ലീൻ ചെയ്യുന്നതിനുള്ള സ്റ്റാഫ് ഉണ്ട്. അപ്പൊ ഈ ഒരു ചെറിയ ബാത്റൂമിനുള്ള ഒരു സ്റ്റാഫാണ് അതായിരിക്കുന്ന ചേച്ചിയുണ്ടോ. ആ ചേച്ചിക്കാണ് ഈ ബാത്റൂമിൽ രണ്ടോ നാലോ ആളുകൾ കയറി കഴിഞ്ഞാൽ അപ്പോ ആ ബാത്റൂം അടിച്ച് കഴുകി ക്ലീൻ ചെയ്യുക എന്നുള്ളത് ആ ചേച്ചിയുടെ ജോലിയാണ്. അങ്ങനെ ഇവിടെ ഓരോ സെക്ഷനിലും ഓരോ ആളുകളെ ഇവിടെ നിയമിച്ചിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും ഇവിടുത്തെ ഫുട്പാത്തുകളായാലും റോഡുകളായാലും അതിലുള്ള മറ്റു സൗകര്യങ്ങളെല്ലാം വളരെ ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഈ മുട്ട അടിക്കുന്നതെല്ലാം പൂർണ്ണമായിട്ടും ഫ്രീ ആണ്. അത് നമ്മളവിടെ അതിൻ്റെ ക്യൂ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഒരാൾക്ക് മുട്ടയടിക്കാൻ അവർ ഓരോ ആളുകളുടെയും കയ്യിൽ ഏത് ഹാളിലാണ് നിങ്ങൾക്ക് മുട്ടയടിക്കേണ്ടത്, നിങ്ങളെ മുട്ടയടിക്കുന്ന ബാർബർ ആരാണ് എന്നുള്ള ഒരു സ്ലിപ്പ് നമുക്ക് തരും. ആ സ്ലിപ്പിൽ പറഞ്ഞിരിക്കുന്ന ആളുടെ അടുത്ത് ചെന്നിട്ടാണ് നമുക്ക് മുട്ടയടിക്കേണ്ടത്. അതുതന്നെ ഈ ഓരോ ആളുകൾക്കും ഉള്ള ബ്ലേഡ് ആ ഓരോ ആളുകളുടെ കയ്യിൽ തന്നെയാണ് ഇതിൽ. അപ്പോൾ നമ്മൾക്ക് മറ്റൊരാൾ ഉപയോഗിച്ച ബ്ലേഡ് കൊണ്ട് ഉപയോഗിച്ചോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ ദിവസവും വരുമ്പോഴും ഒരാൾക്ക് പോലും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടാകുന്നില്ല. മറ്റൊന്ന് അടിസ്ഥാന സൗകര്യങ്ങളാണ്. അതായത് തിരുപ്പതിയിലെ ബാത്റൂം സൗകര്യങ്ങൾ എല്ലാം പൂർണ്ണമായും ഫ്രീ ആണ്. അടുത്തത് അവിടുത്തെ മൊബൈൽ ചെരുപ്പ് സൂക്ഷിക്കുന്നതാണ്. ചെരുപ്പ് സൂക്ഷിക്കുന്നതും മൊബൈൽ സൂക്ഷിക്കുന്നതും പൂർണ്ണമായും ഫ്രീ ആണ്. മൊബൈൽ സൂക്ഷിക്കുന്നത് നമ്മൾ ദർശനത്തിന് കയറുന്ന ഹാളിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലും സാധനങ്ങളൊക്കെ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ബാഗിലിട്ട് സീൽ ചെയ്ത് അത് ഒരു RF ID വെച്ച് കെട്ടി അതിൻ്റെ ഒരു ഓപ്പൺ ചെയ്യുന്നതിനുള്ള കാർഡ് നിങ്ങളുടെ കയ്യിൽ തരികയും നിങ്ങൾ ഫോട്ടോ എടുക്കുകയും ചെയ്യും. നിങ്ങൾ ദർശനം കഴിഞ്ഞ് പുറത്തു വരുന്ന സ്ഥലത്താണ് നിങ്ങൾക്ക് ഈ മൊബൈൽ തിരിച്ചിട്ട്. അപ്പം ഈ കൊടുത്ത ആൾ തന്നെ ഈ ടോക്കണുമായി പോയി അയാളുടെ മുഖം അവിടെ കാണിച്ച് അത് വാരിഫൈ ചെയ്തിട്ട് ഈ RFID കൂടി വാരിഫൈ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഫോൺ തരുന്നത്. ഇതും പൂർണ്ണമായും ഫ്രീ ആണ്. പിന്നെ തിരുപ്പതിയിലത്തെ എല്ലാ സൗകര്യങ്ങളും മറ്റെല്ലാ സൗകര്യങ്ങളും ഫ്രീ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയാം ശബരിമലയിലൊക്കെ ടോയ്ലറ്ററി സൗകര്യങ്ങൾ പോലും എല്ലാം ലേലം വിളിച്ച് ഓരോരുത്തർക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവരവിടങ്ങനെ 5 രൂപ എന്ന് എഴുതി വയ്ക്കും, 10 രൂപ വാങ്ങിക്കും, 20 രൂപ കൊടുത്താൽ ചേഞ്ച് മാറ്റി കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്ന പല ബുദ്ധിമുട്ടുകളും പലപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഇത്തരത്തിൽ ചെറിയ പൈസയുടെ പരിപാടികളോ അല്ലെങ്കിൽ കാശ് വെച്ചിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല. എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും ഫ്രീ ആണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇവിടെ ഒന്നും കാശ് ചോദിക്കുകയോ അല്ലെങ്കിൽ ചേഞ്ചിൻ്റെ പ്രശ്നങ്ങളോ ഇല്ല. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ താമസ സൗകര്യമാണ്. തിരുപ്പതിയിലെ അക്കോമഡേഷൻ, ഈ തിരുപ്പതി അക്കോമഡേഷനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് തിരുപ്പതിയുടെ വെബ്സൈറ്റിനെ കുറിച്ചാണ്. തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റിയിലുള്ള ഒരു വെബ്സൈറ്റാണ്. ഓരോ ദിവസത്തെയും കാര്യങ്ങൾ അതിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അടുത്ത മാസത്തെ കാര്യങ്ങളെക്കുറിച്ച് അതിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഓരോ കാര്യങ്ങൾ ബുക്ക് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും അതിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ദർശനം വേണമെങ്കിൽ അതിൽ ബുക്ക് ചെയ്യാം, അതേപോലെ തന്നെ റൂം വേണമെങ്കിൽ അവിടെ ബുക്ക് ചെയ്യാം. ഈ റൂമിൻ്റെ കാര്യത്തിലൊക്കെ തിരുപ്പതി 2-3 സ്ഥലങ്ങളിലെ തിരുപ്പതിയിൽ റൂം അവൈലബിൾ ആണ്. ഒന്ന് തിരുമല എന്ന് പറയുന്ന ക്ഷേത്രത്തിൻ്റെ അടുത്ത് മലയുടെ മുകളിൽ തിരുമലയിൽ 100 രൂപയുടെയും 500 രൂപയുടെയും 1000 രൂപയുടെയൊക്കെ റൂമുകൾ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ തിരുപ്പതിയിൽ താഴെ 2 വലിയ കോംപ്ലക്സുകളുണ്ട്. ഒന്ന് ശ്രീനിവാസം കോംപ്ലക്സ് എന്ന് പറയുന്നതും അടുത്ത് തന്നെ മാധവൻ കോംപ്ലക്സും. ഇതിൽ ഒരുപാട് റൂമുകൾ, ഏകദേശം എനിക്ക് തോന്നുന്നു മാധവത്തിൽ മാത്രം 300 റൂമുകളുള്ള ഒരു കോംപ്ലക്സാണ്. ശ്രീനിവാസം അതിലധികം കൂടുതൽ റൂമുകളുള്ള ഒരു കോംപ്ലക്സാണ്. ഈ ശ്രീനിവാസത്തിന് നമുക്ക് 200 രൂപയുടെയും 400 രൂപയ്ക്ക് AC റൂംസും അവൈലബിൾ ആണ്. മാധവത്തിലാണെന്നുണ്ടെങ്കിൽ എല്ലാം AC ക്ലാസ്സുകളാണ്, 800 രൂപയുടെ റൂം. അതേപോലെ തന്നെ 1000 രൂപയുടെ റൂമുകളൊക്കെ, സ്യൂട്ട് റൂമുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഞാനിപ്രാവശ്യം അവിടെ പോയപ്പോൾ നിന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ റൂം 800 രൂപയും ടാക്സും കൂടിയിട്ടാണ് വരുന്നത്. അതായത് 900 രൂപയ്ക്കാണ് നമുക്ക് ഈ റൂം കിട്ടുന്നത്. 2 ബെഡ്, അറ്റാച്ച്ഡ് ടോയ്ലറ്റ്, ചൂടുവെള്ളം, മറ്റെല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ബാൽക്കണി, എല്ലാം ഉള്ള കിഡിലൻ റൂമാണ് നമുക്ക് 900 രൂപയ്ക്ക് തരുന്നത്. നമുക്ക് ഈ റൂം കിട്ടുന്നതിന് 1800 രൂപ അടയ്ക്കുകയും നിങ്ങൾ അവിടെ പോയി ചെക്ക് ഇൻ ചെയ്ത് ചെക്കൗട്ട് ചെയ്ത് പോരുമ്പോൾ നിങ്ങൾക്ക് 900 രൂപ റീഫണ്ട് കിട്ടുകയും ചെയ്യുന്ന തരത്തിലാണ് അവിടുത്തെ സംവിധാനം. ഇതും നമ്മൾക്ക് കാശ് ട്രാൻസാക്ഷൻ ഒന്നുമില്ല, എല്ലാം മുന്നേ കൂട്ടി ഓൺലൈനിൽ ബുക്ക് ചെയ്യും. നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെ ക്യാഷ് തിരിച്ചു വരികയും ചെയ്യും. ഇത് ഞാൻ പറയുമ്പോൾ 2019 ഞാൻ ശബരിമലയിൽ ഓൺലൈനിൽ ഒരു റൂം ബുക്ക് ചെയ്ത് ക്യാഷ് ട്രാൻസാക്ഷൻ ഫെയിലിയറായിട്ട് ഇതുവരേക്കും എനിക്ക് ആ ക്യാഷ് തിരിച്ച് കിട്ടാത്തൊരു അനുഭവം എനിക്കുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ തിരുപ്പതിയും ശബരിമലയും പലപ്പോഴും കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ തിരുപ്പതിയിൽ നിങ്ങളുടെ എല്ലാ ട്രാൻസാക്ഷനുകളും വളരെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. മാത്രമല്ല എല്ലാറ്റിനും കൃത്യമായിട്ടുള്ള അവിടെ കണക്കുകളും ഉണ്ടാവും. നിങ്ങൾ തിരുപ്പതി ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, മുകളിൽ കയറി ചെല്ലുന്ന സമയത്ത് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടാവും ഈ മാസത്തിൽ
ഇത്ര ആളുകൾ തിരുപ്പതിയിൽ ദർശനം നടത്തി, ഇത്ര ആളുകൾ തലമുട്ടയടിച്ചു, ഇത്ര രൂപയുടെ അന്നദാനം, ഇത്ര അരിയുടെ അന്നദാനം നടത്തി, ഇത്ര ലിറ്റർ വെള്ളം ഉപയോഗിച്ചു, ഇത്ര യൂണിറ്റ് കറണ്ട് ഉപയോഗിച്ചു എന്ന് കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതാണ് തിരുപ്പതി. പിന്നെ തിരുപ്പതിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, റോഡുകൾ, എല്ലാ ഭാഗത്തേക്കും വളരെ കൃത്യമായിട്ടുള്ള റോഡുകൾ, അത് നല്ല ക്വാളിറ്റിയുള്ള റോഡുകളുണ്ട്. എല്ലാ ഭാഗത്തേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ സംവിധാനങ്ങൾ, അതും ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ. താഴെ തിരുപ്പതിയിൽ നിന്നും മുകളിലേക്ക് ഫ്രീ ആയിട്ട് ബസ്സുകൾ പോകുന്നുണ്ട്. അത് വളരെ കുറച്ചെണ്ണമേ ഉള്ളൂ. നമ്മൾ ആ ബസ് കാത്തു നിന്നിട്ട് പോകണം. അതല്ലെങ്കിൽ 90 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ നിന്നും മുകളിലോട്ട് ബസ്സിൽ പോകാം. 120 രൂപയ്ക്ക് AC ബസ്സിൽ നിങ്ങൾക്ക് മുകളിലോട്ട് പോകാം. ഇതല്ല എന്നുണ്ടെങ്കിൽ 12 സീറ്റ് വരെയുള്ള ട്രാവലർ വരെയുള്ള വാഹനങ്ങൾ നമുക്ക് നമ്മളുടെ വാഹനങ്ങൾ തന്നെ മുകളിലേക്ക് കൊണ്ടുപോകാം. ഈ ഓരോ വാഹനങ്ങളും നല്ല കൃത്യമായ പോലീസ് ചെക്കിങ്ങിന് ശേഷം മാത്രമേ മുകളിലേക്ക് കയറ്റി വിടുള്ളൂ. നമ്മൾ ഓരോരുത്തർ പോകുമ്പോൾ നമ്മളുടെ എല്ലാവരും ബാഗുകളും മറ്റതെല്ലാം സ്കാൻ ചെയ്തിട്ടേ കയറ്റി വിടുള്ളൂ. ഈ ഇത് ചെക്ക് ചെയ്യുന്ന സ്ഥലത്ത് 14 ലൈനാണ് റോഡ്. അതായത് അത്രയും വലിയ ഒരു ഏരിയയിലാണ് ഇതിൻ്റെ ചെക്കിങ്. അവിടെ പോലും ഒരു തരത്തിലും നമ്മൾക്ക് ബ്ലോക്ക് ഉണ്ടാവാതെ ഇത്രയധികം വാഹനങ്ങൾ വന്നാലും ചെക്ക് ചെയ്യുന്നതിൻ്റെ സംവിധാനത്തിൽ 14 ലൈനുള്ള ഒരു സംവിധാനമാണ് ഇവിടുത്തെ ചെക്കിംഗ് സിസ്റ്റം. ഇതിൽ നിങ്ങൾ ഓരോരുത്തരും വണ്ടിയിൽ നിന്നിറങ്ങി നിങ്ങളെ ചെക്ക് ചെയ്ത് നിങ്ങളുടെ ബാഗ് സ്കാൻ ചെയ്ത് വണ്ടി ചെക്ക് ചെയ്തിട്ടാണ് വണ്ടി മുകളിലോട്ട് വിടുന്നത്. ഈ വണ്ടി മുകളിൽ താഴെ നിന്നും മുകളിലെത്തുന്നതിന് 40 മിനിറ്റ് സമയമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഓവർ സ്പീഡിൽ ഇതിൽ പോകാൻ പാടില്ല. ആ 40 മിനിറ്റ് കഴിഞ്ഞ് മാത്രമേ നിങ്ങൾ അവിടെ എത്താൻ പാടുള്ളൂ എന്നുള്ള കൃത്യമായ ഇതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഫൈൻ കിട്ടും. അങ്ങനെ ഓരോ കാര്യത്തിനും അവിടെ കൃത്യമായ രീതികൾ തിരുപ്പതിക്കുണ്ട്. ഇനി തിരുപ്പതി ടൗണിനെ കുറിച്ചാണ് വെച്ചാൽ, നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള തിരുപ്പതി ടൗണിലാണെന്നുണ്ടെങ്കിൽ, എന്നാൽ ഞാനൊരു 10 വർഷത്തിന് മുമ്പ് പോകുന്നതിൽ നിന്നും ഇപ്പോൾ ചെന്നാൽ നമുക്ക് വഴിയറിയാത്ത രീതിയിൽ അത്രയും മാറ്റങ്ങൾ വന്നൊരു ടൗണാണ് തിരുപ്പതി. ഫ്ലൈ ഓവറുകളും ധാരാളം അതേപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളും നിറയെ വന്നിട്ടുണ്ട്. ഇപ്പോൾ അവിടുത്തെ മറ്റേ ഈ റോഡിൻ്റെ അരികിലുള്ള സംഭവങ്ങളായാലും, അതായത് നമുക്ക് ഓരോ ആളുകൾക്കും ഏത് രീതിയിൽ വേണച്ചുള്ള ഭക്ഷണങ്ങൾ കിട്ടുന്ന സ്ഥലം, ഇപ്പം നമ്മളൊക്കെ തട്ടുകടകളൊക്കെ ധാരാളം റോഡ് സൈഡുകളിൽ നല്ല തട്ടുകടകൾ, നല്ല ഭക്ഷണം, നല്ല വൃത്തിയുള്ള അന്തരീക്ഷം, ഇതെല്ലാം അവിടെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം അവിടെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ളൊരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിൽ ഇത് കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു സിസ്റ്റമൊക്കെ നമുക്ക് ശബരിമലയിൽ കൊണ്ടുവരാൻ സാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തിരുപ്പതിയിലെ വെബ്സൈറ്റിലെ കാര്യത്തിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മളുടെ ശബരിമലയിലെ വെബ്സൈറ്റിൽ കോവിഡിൻ്റെ കാലത്ത് ഇട്ടിട്ടുള്ള ഒരു ബോക്സ് മെസ്സേജ് ഉണ്ട്. അതായത് മാസ്ക് വെച്ചിട്ട് വേണം വരാനെന്നുള്ള ആ ഒരു മെസ്സേജ് 4 കൊല്ലമായിട്ട് മാറ്റാത്ത ആളുകളാണ് തിരുപ്പതി മോഡൽ ശബരിമലയിൽ കൊണ്ടുവരും എന്നുള്ള വലിയ ഗീർവാണങ്ങൾ വിടുന്നത്. എന്താണ് തിരുപ്പതി എന്നുള്ളത് മിനിമം ഒന്ന് പോയി അവിടെ കണ്ട്. നമ്മൾ നമ്മുടെ നാടിനെ കുറിച്ചോ അല്ലെങ്കിൽ ശബരിമലയെക്കുറിച്ചോ ഒന്നും കുറ്റം പറയല്ല. നമുക്ക് ഇതാ ഞാൻ ഈ പറഞ്ഞ പോലെ 2019 2020 ഇട്ടിട്ടുള്ള ഒരു മെസ്സേജ് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കാത്ത നമ്മളാണ് തിരുപ്പതിയിൽ നടക്കുന്ന വലിയ വലിയ സംഭവങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നത്. എനിക്ക് ഇവിടെ തിരുപ്പതിയിലെ ആകെ ഒരേ ഒരു കാര്യം ശബരിമലയിൽ കണ്ടത് ഇവിടുത്തെ നമ്മളുടെ ഭക്ഷണം അന്നദാന ഹാള് മാത്രമാണ്. ഏകദേശം തിരുപ്പതിയുടെ അതേ രീതിയിലുള്ള സൗകര്യങ്ങളോടുകൂടിയ ഒരു അന്നദാന ഹാള് മാത്രം നമുക്ക് ശബരിമലയിലുണ്ട്. ബാക്കി എല്ലാം തിരുപ്പതിക്ക് തിരുപ്പതിയായിട്ടുള്ള രീതികളുണ്ട്. ഇപ്പോൾ തിരുപ്പതിയിൽ അന്നദാനമായാലും 4 വലിയ ഡൈനിങ് ഹാളുകളാണ്. ഒരിക്കലും അവിടെ തിരക്ക് അനുഭവപ്പെടില്ല. എത്ര ആളുകൾ വന്നാലും ഓരോ ഹാളുകളിലും കയറ്റി സുഖമായിട്ട് ഭക്ഷണം. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഈ തിരുപ്പതിയിലെ അന്നദാനത്തെക്കുറിച്ച് ചെയ്തിരുന്നു. അപ്പോൾ എന്തായാലും ഈ തിരുപ്പതിയുടെ രീതിയിലേക്ക് ശബരിമലയെ കൊണ്ടുവരാൻ സാധിക്കാമെന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. പക്ഷേ അതിന് നമുക്ക് സാധിക്കുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അങ്ങനെ ചെയ്യാൻ സാധിച്ചാൽ അത് വളരെ നല്ലൊരു കാര്യവും. എന്തായാലും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.